അശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് 19-ാം ദിനമാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:11 വചനം ഇങ്ങനെ പറയുന്നു: അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ വചനത്തിൻ്റെ സാഹചര്യം എന്താണ്? നമുക്കറിയാം, പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ വരികയാണ്. യഹൂദരുടെ രാജാവിനെ അന്വേഷിച്ചുകൊണ്ട് നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് ജ്ഞാനികളുടേത്. ജ്ഞാനികൾ അങ്ങനെ പിന്തുടർന്ന് വരുന്നു, ഒരു കുടിലിന് മുന്നിലെത്തുന്നു. ചില വ്യാഖ്യാനങ്ങൾ പറയുന്നത് ജ്ഞാനികൾ ജ്യോതിഷത്തിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുക, കാരണം നക്ഷത്രത്തെ പിന്തുടർന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുടിലിന് മുന്നിലെത്തുമ്പോൾ യഹൂദരുടെ രാജാവിനെ അന്വേഷിച്ചു വന്ന ജ്ഞാനികൾക്ക് അതൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ഒരു രാജാവിൻ്റെ ഒരു ജനനം എന്ന് പറയുമ്പോൾ, ഉപജാഗ വൃന്ദം ഉണ്ടോ ശുശ്രൂഷിക്കാനായിട്ട്, സേവകരൊക്കെ ഉണ്ടാകും, അതൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരു കുടില്, സാധാരണ ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ചിലപ്പോൾ കുറേ ഇടയന്മാരുണ്ടായിട്ടുണ്ടാകാം, കുറേ കാലികൾ, അല്ലെ, ഒരു പുൽത്തൊഴുത്താണെന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ദൈവപുത്രനാണ്, ദൈവമാണ്, യഹൂദരുടെ രാജാവായ ദൈവമാണ് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഏത് മതവിഭാഗമായിക്കോട്ടെ, ഏത് പ്രത്യേക ശാസ്ത്രമായിക്കോട്ടെ, എന്തിനാലാണ് അവർ നയിക്കപ്പെടുന്നത്? നന്മയാലാണോ അവർ നയിക്കപ്പെടുന്നത്? നന്മയെ തിരിച്ചറിയാനും അതിനെ ചേർത്ത് പിടിക്കാനായിട്ടും അതിന് അവർക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളോ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തത്വസംഹിതകളോ എന്നെ നന്മയെ തിരിച്ചറിയാനും അതിനെ മുറുകെ പിടിക്കാനും സഹായിക്കുന്നുണ്ടോ? അതിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 2:12 ഹെറോദസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി. വീണ്ടും നന്മയാൽ അവർ നയിക്കപ്പെടുകയാണ്. അപ്പോൾ ഞാൻ നന്മയാലാണോ നയിക്കപ്പെടുന്നത്? ഇനി രണ്ടാമതായിട്ട് ഒരു വചന വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ ജ്ഞാനികൾ സമർപ്പിച്ച പൊന്ന് കുന്തിരിക്കം നീറ. എന്താണ് പൊന്നിനെ സൂചിപ്പിക്കുന്നത്? രാജത്വം. രണ്ടാമത് കുന്തിരിക്കം. എന്താണ് കുന്തിരിക്കം സൂചിപ്പിക്കുന്നത്? അത് ദൈവത്വമാണ്, അല്ലേ, ധൂപാർപ്പണം ദൈവത്തിനുള്ളതാണ്, അതാണ് കുന്തിരിക്കം സൂചിപ്പിക്കുന്നത്. ഇനി മൂന്ന്, മീറ. മീറ എന്താണ് സൂചിപ്പിക്കുന്നത്? അതൊരു സുഗന്ധ വ്യഞ്ജനമാണ്, അത് ശവശരീരങ്ങൾ അഴുകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മരണവും അഴുകാത്ത ശരീരവും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുകയാണ്. ഇനി വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയും മറിയത്തെയും കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. സാധാരണ അത് സമർപ്പിച്ച് പോലെ കുമ്പിട്ട് ആരാധിക്കുക, അവർ അത് ഫുൾ പൂർണ്ണ ഹൃദയത്തോടെ അതിനെ മനസ്സിലാക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുകയാണ്. ദൈവമായി അംഗീകരിച്ചിട്ട് അവർ പോവുകയാണ്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു വലിയ ആശയം എന്ന് പറയുന്നത്, നമുക്കറിയാം ബേത്ലഹേമിലെ കാലത്തൊഴുത്തിൽ മറിയത്തിൻ്റെയും ഔസപിതാവിൻ്റെയും ഉണ്ണിയുടെ അവസ്ഥ നമുക്കറിയാം. അവിടെ കൊതുക് ഉണ്ടായിട്ടുണ്ടോ? നല്ല കൊതുകടി ഉണ്ടായിട്ടുണ്ടോ? അവരെ കാലിത്തൊഴുത്താണ്. മറ്റേ എന്താ പറയുക, നമ്മുടെ കാലഘട്ടത്തിലുള്ള ഗുഡ് നൈറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് പൊന്ന് കുന്തിരിക്കം നീറ, അവരുടെ ഇല്ലായ്മകളിലേക്ക് ദൈവം കുറേ സാധനങ്ങൾ അവിടെ എത്തിക്കുകയാണ്. നമ്മുടെ ഇല്ലായ്മകളെ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം, കാരണം നമ്മുടെ ദൈവം, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെ അനുഭവങ്ങളില്ലേ, പല ഇല്ലായ്മകളിലും അവസാന നിമിഷം അല്ല, ആ സെക്കൻഡിൽ ദൈവം ഇടപെടുന്ന അവസ്ഥകൾ നമുക്കും ഉണ്ടായിട്ടില്ലേ? ഓരോ ദൈവവിശ്വാസിയുടെയും ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിഷ്യഹാടി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും.